ഹലോ ഗൈസ് വെൽക്കം ബാക്ക്. ഇത് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അതിന് മറ്റേ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും ഒന്നിനെ വിളിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകൾ നിങ്ങൾക്ക് നേരത്തെ തന്നെ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ആഡ്സെൻസ് ഡിസേബിൾ ആയ അക്കൗണ്ടിനെ നമ്മൾ എങ്ങനെയാണ് ശരിയാക്കുന്നതെന്നാണ്. നമ്മൾക്ക് ആഡ്സെൻസ് ഡിസേബിൾ ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇൻ്റർഫേസാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. യുവർ ആഡ്സെൻസ് അക്കൗണ്ട് ഫോർ ലോഗിൻ കറൻ്റ്ലി ഡിസേബിൾഡ് ഇങ്ങനെയൊക്കെ ആയിട്ട് എഴുതിയൊക്കെ കാണിച്ചിട്ടാണ് നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ സൈഡിലൊരു 3 ഡോട്ട്സ് കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ന്യൂ ഇൻകോഗ്നിറ്റോ മോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതൊന്ന് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്ത് അവിടെ തന്നെ സെർച്ച് ബാറുണ്ട്, അതിൽ നമുക്ക് ആഡ്സെൻസ് .com എന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതിലിപ്പോൾ ഒരു ഇൻ്റർഫേസാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡിസേബിൾ ആവാത്തത് മറ്റൊരു ഇമെയിൽ ഐഡിയിൽ നിങ്ങൾ ലോഗിൻ ആവാം, അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ഇല്ലെങ്കിൽ ഒരു പുതിയൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആൾറെഡി ഉണ്ടായിരുന്ന ആ ഇമെയിൽ ഐ ഡി നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ വെബ്സൈറ്റോ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് അങ്ങനെ വെച്ചുകൊണ്ട് നിങ്ങൾ പുതിയൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ ഇമെയിൽ ഐ ഡിയിൽ ഗെറ്റ് സ്റ്റാർട്ട് എന്ന് കൊടുത്ത് ലോഗിൻ ചെയ്യുക, അല്ലെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതുമാണ്. നമുക്കിതുപോലെ പാസ്വേഡ് ഒക്കെ ഇട്ട് നമുക്കിത് സൈൻ ഇൻ ചെയ്താൽ നമുക്ക് ഇതുപോലെ നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ട് ഓപ്പൺ ആവുകയാണ്. എന്നിട്ട് നമുക്കിവിടെ ആഡ്സെൻസ് സൈറ്റൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനും പറ്റും. നെക്സ്റ്റ് ഇത് ഞാൻ ആൾറെഡി ഒരു വെബ്സൈറ്റ് കൊടുത്തതാണ്, അതിൽ ആ വെബ്സൈറ്റ് എൻ്റെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ ആഡ്സെൻസ് ഡിസേബിൾ ആയിട്ടുണ്ട്. ഇതുപോലെ ഈസിയായി തന്നെ നിങ്ങൾക്ക് ആഡ്സെൻസ് അക്കൗണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നതിൽ ബൈ.